നമസ്കാരം. സ്വർണ്ണ കള്ളക്കടത്ത് കേസിന്റെ തുടക്കം മുതൽ തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതിന് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വവുമായി ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. തീർച്ചയായും ഈ കേസിൽ ചില രാഷ്ട്രീയ നേതാക്കളെങ്കിലും പരോക്ഷമായെങ്കിലും ഈ സ്വപ്ന സുരേഷിന്റെ കേസിൽ പ്രത്യേകിച്ച് ഇതിനു മുമ്പുള്ള കുറെ സ്വർണ്ണ കള്ളക്കടത്ത് കേസുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. പലതും തേഞ്ഞു മാഞ്ഞു പോയിട്ടുണ്ട്. ചിലത് മാത്രമാണ് പിടിക്കപ്പെട്ടത്. ആ പിടിക്കപ്പെട്ടതിൽ തന്നെ കോടതി ശിക്ഷിച്ച കേസുകളുടെ എണ്ണവും കുറവാണ്. ഇത്തരം കേസുകളിൽ പലതിലും രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തത്വമേ ന്യൂസ് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും ഇപ്പോഴത്തെ ഈ സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇൻവോൾവ്മെന്റ്, അവരുടെ എത്ര പേർ അല്ലെങ്കിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ചോദ്യമാണ് തുടക്കം മുതൽ തന്നെ എല്ലാവരും വളരെ ആകാംക്ഷയോട് ചോദിക്കുന്നത്. ഈ അവസരത്തിൽ രാഷ്ട്രീയക്കാരിൽ ഒരാളെങ്കിലും, ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവിനെയെങ്കിലും NIA അടുത്ത ദിവസം തന്നെ അദ്ദേഹത്തെ നേരിട്ട് കാണും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിവരം. അദ്ദേഹത്തെ ചോദ്യം ചെയ്ത ശേഷമായിരിക്കും അദ്ദേഹത്തെ പ്രതിസ്ഥാനത്താണോ, സാക്ഷിയുടെ സ്ഥാനത്താണോ, അതോ ചില വിവരങ്ങൾ മാത്രം മനസ്സിലാക്കാൻ വേണ്ടിയാണോ അദ്ദേഹത്തെ കണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് മനസ്സിലാകുക. എന്തായാലും കേരളത്തിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിനെ NIA സംഘം അടുത്ത ദിവസം തന്നെ കാണും എന്നുള്ള കൃത്യമായ സൂചനയാണ് നമുക്ക് ഈ അവസരത്തിൽ പങ്കുവെക്കാനുള്ളത്. അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് മറ്റു കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഇന്ന് ഇപ്പോ NIA കോടതി അല്പം മുമ്പ് കൊച്ചിയിൽ KT റമീസ് എന്ന ഈ കേസിലെ സൂത്രധാരൻ എന്ന് സംശയിക്കുന്ന വ്യക്തിയെ 3 ദിവസത്തെ NIA കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. അയാളെ കൂടുതൽ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനുണ്ട്. കുറെ കാര്യങ്ങൾ അന്ന് അയാളിൽ നിന്ന് ലഭിക്കാനുണ്ട് എന്ന് NIA കോടതിയിൽ സമർപ്പിച്ച അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ്. 4 ദിവസത്തെ അപേക്ഷയ്ക്കാണ് കൊടുത്തിരുന്നത്. 3 ദിവസമാണ് NIA കോടതി ഇതിന് നൽകിയിരിക്കുന്നത്. ഈ ഇതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, NIA കോടതി ഇന്ന് കോടതിയിൽ കേസ് ഡയറി NIA സമർപ്പിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. ഇതിൽ എങ്ങനെയാണ് UAPA ബാധകമാകുന്നത്, നികുതി വെട്ടിപ്പ് കേസല്ലേ എന്നുള്ള രീതിയിൽ NIA സംശയം പ്രകടിപ്പിച്ചു. NIA കോടതി സംശയം പ്രകടിപ്പിച്ചു എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയല്ല, തീർച്ചയായിട്ടും NIA കോടതി കുറച്ച് ക്ലാരിഫിക്കേഷൻസ് ഈ കാര്യത്തിൽ ചോദിച്ചിട്ടുണ്ട്. ആ ക്ലാരിഫിക്കേഷനിൽ വളരെ കൃത്യമായി തന്നെ NIA യുടെ അഭിഭാഷകന് മറുപടി പറയാൻ സാധിച്ചിട്ടുണ്ട്. UAPA ചുമത്തിയിരിക്കുന്ന വിഷയം ഈ കേസിൽ ഉണ്ട് എന്ന് തന്നെയാണ് NIA യുടെ നിലപാട്. അത് സാമ്പത്തിക കുറ്റകൃത്യമാണെങ്കിൽ പോലും, സാമ്പത്തിക ഭീകരവാദമാണെങ്കിൽ പോലും UAPA ഈ കേസിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. പക്ഷേ ഇത് അങ്ങനെ മാത്രമല്ല, രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ഭീകരവാദത്തിന്റെ അംശവും ഈ കേസിൽ ഉണ്ട് എന്ന് തന്നെയാണ് NIA യുടെ യൂണിറ്റ് ഇപ്പോഴും കരുതുന്നത്. അങ്ങനെ തന്നെയാണ് അവർ ഈ കേസിന്റെ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായ 1-2 ആൾക്കാരാണ്. മൂവാറ്റുപുഴ ഗ്യാങ് എന്ന് എല്ലാവരും പൊതുവെ പറയുന്ന അതിലെ 2 പേരെയെങ്കിലും NIA ഈ കേസിൽ ഒരു ആയുധക്കടത്തിന്റെയും അല്ലെങ്കിൽ ഭീകര സംഘടനകൾക്കുള്ള സഹായത്തിന്റെയും പേരിൽ കൃത്യമായ റോള് അവർ വഹിച്ചിട്ടുണ്ട് എന്ന് NIA സംശയിക്കുന്നുണ്ട്. അതിലൊരാൾ നേരത്തെ തന്നെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രൊഫസർ ജോസഫിന്റെ കൈവെട്ടിയ കേസിൽ 2015 കോടതിയിൽ നിന്ന് തെളിവില്ല എന്ന കാരണത്താൽ കുറ്റവിമുക്തനായ മുഹമ്മദ് അലിയാണ്. മുഹമ്മദ് അലിയെ NIA അറസ്റ്റ് ചെയ്തത് August 1st. മുഹമ്മദ് അലി സൺ ഓഫ് അബ്ദുൾ ഖാദർ മൂവാറ്റുപുഴ. മൂവാറ്റുപുഴയിൽ നിന്നാണ് ഇയാളെ August 1st NIA അറസ്റ്റ് ചെയ്തത്. പക്ഷേ ഇതിന്റെ തലേ ദിവസം NIA മറ്റൊരാളെ അറസ്റ്റ് ചെയ്തിരുന്നു, ജലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ. പക്ഷെ അയാളോടൊപ്പം അറസ്റ്റ് ചെയ്യപ്പെട്ട മറ്റൊരാളുണ്ട്, സയ്യിദ് അലവി എന്നാണ് അയാളുടെ പേര്. സയ്യിദ് അലവി സൺ ഓഫ് അബ്ദുള്ള, വേങ്ങര, മലപ്പുറം ഡിസ്ട്രിക്ട്. ഈ വ്യക്തിയെയും NIA കൃത്യമായി കുറെ നാളായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ഇന്റലിജൻസ് ഏജൻസീസ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആയുധക്കടത്തോ അല്ലെങ്കിൽ തീവ്രവാദവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിലാണ് ഈ സയ്യിദ് അലവിയെയും പോലീസ് കേന്ദ്ര ഏജൻസികൾ നിരീക്ഷിച്ചിരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസിലെ തീവ്രവാദ ബന്ധം, തീവ്രവാദ സംഘടനകൾക്ക് പണം എത്തിക്കുന്ന ടെറർ ഫണ്ടിംഗ് എന്ന് പറയുന്ന വിഷയത്തിൽ ഈ കേസിൽ ബന്ധമുണ്ട് എന്ന് തെളിയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് NIA ഉദ്യോഗസ്ഥന്മാർ ഈ അവസരത്തിൽ നൽകുന്ന സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ കോടതിയിൽ കേസ് ഡയറി സമർപ്പിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ ഇപ്പോൾ അറിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കേസിലെ NIA യുടെ ഗൾഫ് യാത്രയാണ്.
നമ്മൾ വളരെ നേരത്തെ തന്നെ രണ്ടാഴ്ച മുമ്പ് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഈ കേസിൽ ഉൾപ്പെട്ട ഗൾഫിലെ ആൾക്കാരെ ഫൈസൽ ഫരീദിനെ ഓൾറെഡി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അയാൾ കീഴടങ്ങി എന്നാണ് പലരും റിപ്പോർട്ട് ചെയ്തെങ്കിലും അയാളെ യു എ ഇ അധികൃതർ അറസ്റ്റ് ചെയ്തു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അയാളെ ചോദ്യം ചെയ്യുന്നതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് യു എ ഇയുടെ പ്രതിനിധികളായിരുന്ന കോൺസുലർ ജനറലിനെയും അതേപോലെ അറ്റാഷെയും യു എ ഇ അധികൃതർ ചോദ്യം ചെയ്തു എന്നും ഈ അറ്റാഷയെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം യു എ ഇ അധികൃതർ ചോദ്യം ചെയ്തു എന്നും ഈ കള്ളക്കടത്ത് കേസിലെ സ്വർണ്ണ കള്ളക്കടത്ത് കേസിലെ അയാളുടെ ഇൻവോൾവ്മെന്റ് അയാൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് യു എ ഇക്ക് ബോധ്യമായിട്ടുണ്ട് എന്നുമാണ് നമ്മൾ അറിയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും എൻ ഐ എ സംഘം അവിടെ എത്തുമ്പോൾ ഇയാളെയും കാണാൻ യു എ ഇ അധികൃതർ അവർക്ക് അവസരം നൽകുമെന്നാണ് നമ്മൾക്ക് അവിടെ നിന്നുള്ള വിവരങ്ങൾ കിട്ടുന്നതനുസരിച്ച് നമ്മൾക്കിപ്പോൾ പറയാൻ സാധിക്കുന്നത് എന്ന് മാത്രമല്ല കഴിഞ്ഞ ഒരു മാസമായി ഈ കേസ് അന്വേഷണം തുടങ്ങി ഇവിടെ എൻ ഐ എ അന്വേഷിച്ചു തുടങ്ങിയ സമയം മുതൽ തന്നെ കേന്ദ്ര ഏജൻസികൾ യു എ ഇ എംബസി ആസ്ഥാനമാക്കി ഈ വിഷയവുമായി നിരവധി തവണ നിരവധി അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ദുബായിലെ സ്വർണ്ണ മാർക്കറ്റിലും ഇത് സംബന്ധിച്ച് സ്വർണം എടുക്കുന്ന ഏജന്റുമാരെയും പലരെയും കണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ കേന്ദ്ര ഏജൻസികൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ അറിയുന്നത് ഈ കിട്ടുന്ന എല്ലാ ഇൻഫർമേഷനും യു എൻ ഐ എയുടെ സംഘം ദുബായിലെത്തുമ്പോൾ തീർച്ചയായിട്ടും അവർക്കത് ഉപയോഗപ്പെടും അവർ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അവിടെ ചോദ്യം ചെയ്യൽ നടത്തുക വിവരങ്ങൾ ശേഖരിക്കുക എന്നാണ് നമ്മൾ അറിയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഒരു വിഷയം പറഞ്ഞു അത് തീർച്ചയായിട്ടും ഏറെ ചങ്കിടിപ്പോടുകൂടി തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നോക്കിക്കാണുന്നത് നമ്മൾ അറിയുന്ന അനുസരിച്ച് അവർക്ക് ഏതാണ്ട് ഒരു ഊഹമുണ്ട് ഇത് ആരാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഈ അവസരത്തിൽ നമ്മളായിട്ട് ആ പേര് പറയുന്നില്ല നമ്മൾക്കും ഏതാണ്ട് ആ പേരിനെ കുറിച്ച് ഒരു രൂപമുണ്ട് പക്ഷെ ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ വ്യക്തിയെ എൻ ഐ എ ചോദ്യം ചെയ്താൽ ഈ വ്യക്തിയെ പ്രതിപട്ടികയിൽ ചേർക്കാനുള്ള സാധ്യത വിരളമാണ് എന്ന് തന്നെയാണ് വ്യക്തിപരമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ അദ്ദേഹത്തെ സാക്ഷിയായിട്ടെങ്കിലും അദ്ദേഹത്തെ എൻ ഐ എ ഈ കേസിൽ ഉൾപ്പെടുത്തിയ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് ഒരു വലിയ തിരിച്ചടി തന്നെയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും കേരളത്തിൽ കള്ളക്കടത്ത് വളരെ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ കള്ളക്കടത്തിന് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിന്തുണയും സംരക്ഷണവും ഇല്ലാതെ നടക്കാൻ സാധ്യതയില്ല എന്നുള്ളതും നമുക്ക് കൃത്യമായിട്ടറിയാം അതിന് തീവ്രവാദ ആംഗിൾ ടെറർ ഫണ്ടിങ്ങിന്റെ ഒരു ആംഗിളും കൂടി അല്ലെങ്കിൽ ടെറർ ഫണ്ടിങ്ങിന്റെ ഒരു ഭാഗം കൂടി ഈ അടുത്ത കാലത്തായി കഴിഞ്ഞ ഒരു 15 വർഷമായി അത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട് പലരും ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളോട് കണ്ണടച്ചിരുന്നത് കാരണം വളരെ പെട്ടെന്ന് പൈസ കിട്ടുന്ന വളരെ പെട്ടെന്ന് വലിയ ലാഭം നേടിയെടുക്കാൻ പറ്റുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനമാണെങ്കിൽ കൂടി നേടിയെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണിത് അതുകൊണ്ട് തന്നെയാണ് പലരും കണ്ണടച്ചിരുന്നത് പക്ഷെ അങ്ങനെ കണ്ണടച്ചവരും അങ്ങനെ സംരക്ഷിച്ചവരും ഇവരെയൊക്കെ ഉപയോഗിച്ച് സ്വന്തം രാഷ്ട്രീയവും സ്വന്തം സാമ്പത്തികവും ഒക്കെ വളർത്തിയ രാഷ്ട്രീയ നേതാക്കന്മാർ കേരളത്തിൽ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ഇനി ഉറക്കമില്ലാത്ത രാത്രികൾ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമസ്കാരം വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം സമരസപ്പെടലുകളില്ല സത്യം മറച്ചു പിടിക്കുകയില്ല വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല മാറ്റിവെക്കുന്നുമില്ല ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും എല്ലാം ചേർത്ത് വെക്കുന്ന സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം